Happy birthday to you, happy birthday dear Siori, happy birthday to you. May God bless you, may God bless you, happy birthday dear Siori, happy birthday. സൂസ ഇതെടുത്ത് വെക്കാൻ മേലായിരുന്നു, എല്ലാരും കഴിച്ചു കഴിഞ്ഞു. ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം പെണ്ണും പിള്ള തന്നെയാണ് എല്ലാ കാര്യം. നീ കുപ്പി പറഞ്ഞു, പത്ത് വയസ്സായില്ലേ കോശായ, ഒരു പത്ത് കുപ്പിയെങ്കിലും വേണ്ടായോ? പത്ത് കുപ്പിക്കൊന്നും ഒരു കുഴപ്പമില്ല ജോർജെ, പക്ഷെ ജോർജിന് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോന്നൊന്ന് അറിഞ്ഞാ മതിയേ. അവളും പിള്ളേരും എല്ലാം മുകളിലാ നീ, അവർക്ക് ഇത് വല്ലതും ബർത്ത്ഡേ പാർട്ടി വല്ലതും വിഷയാണ്. അത് ശരിയാ. ഞാനിതിളക്കിക്കോളാം. എന്നെ പറ്റി ആകെ ഒരു മുടഫോണല്ലോ. ഓ ഒന്നുമില്ലെന്നേ, ഇന്ന് ഡ്യൂട്ടിക്ക് പോണല്ലോ എന്ന് ഓർത്തിട്ടാ. ഇതന്നെ സേവിയറിന് ഒരു സുമാറില്ല, സേവർ ഓർമ്മോട് ഒഴിക്കാനേ. സേവർ വന്ന പോലെ എങ്ങനെ ഇരിക്കുന്നത്, ഭയങ്കര ഗ്ലൂമി ആയിട്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ ജോലി തിരക്ക്. മോൾ എന്നെ പറ്റി ഇവിടെ ഇരിക്കുന്ന, അപ്പുറത്തെ പിള്ളേരുടെ കൂടെ പോയി കളിക്കാൻ മേലായിരുന്നോ? അവൾക്ക് എന്റെ കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. അതൊന്നും അല്ല കാര്യം, വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, രണ്ടുപേരും മൂഡ് ഓഫാ. എന്നെ അനി കാര്യം, എന്നെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലെന്നേ, ചേച്ചിക്ക് തോന്നുന്നതാ. തോന്നലൊന്നും അല്ല, നിന്നെ എന്നെ ഞാൻ ഇന്നും ഇന്നലെ ആയിട്ട് കാണാൻ തുടങ്ങിയതാണോ? ഉപ്പാരാണോ വന്നത്? നോക്കട്ടെ, ഞാനിപ്പോ വരാം. അങ്ങോട്ട് വരാം. ആരേ സക്കറിയേ, വാ, കറക്റ്റ് സമയത്താണല്ലോ. ആ വാ വാ വാ, കയറി വാ, കൈ കൊടു. അത് ശരി, വലിയ പാർട്ടിയല്ലേ, പിന്നെ കൊച്ചിന്റെ ബർത്ത്ഡേ അല്ലേ. നമ്മളെ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് ആർക്കും ശല്യം ഉണ്ടാക്കാതെ പൊക്കളാ. പിന്നെ കൊച്ചിന് ഇതൊന്നും കൊടുക്കണം. അതിങ്ങോട്ടോ, അമ്മക്ക് കൊടുത്താക്കാലോ. അത് വേണ്ട സക്കറിയ. ആ ചേച്ചി, നീ വന്നോ അകത്തോട്ടിരിക്കാ. എന്തേ നമ്മുടെ സിയോണി മോൾ, എന്തേ അവക്ക് ഇതൊന്നും കൊടുക്കാൻ വേണ്ടിയാ. പതിയെ പതിയെ, സോറി കേട്ടോ. എവിടെ കൊച്ചാ? എവിടെ സിയോണി? സിയോണി തേണ്ടേ, അങ്കിള് വന്നു. വാ അങ്കിളെ. ആ വന്നല്ലോ അങ്കിളിന്റെ കൊച്ച്, വന്നല്ലോ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. താങ്ക് യു അങ്കിൾ, ബട്ട് വൈ യു ലേറ്റ്? കേക്ക് കട്ടിംഗ് ഈസ് ഓൾറെഡി ഓവർ. അതിനി പിന്നെ സിയോണി, അങ്കിള് വന്നില്ലേ? അങ്കിള് നിന്റെ ബർത്ത്ഡേ ഓർത്തിരുന്ന് ഇത് കണ്ടോ, സമ്മാനമൊക്കെ മേടിച്ചോണ്ട് വന്നില്ലേ. യു ആർ അമേസിംഗ് അങ്കിൾ. താങ്ക് യു ഫോർ ദി കേക്ക്. താങ്ക് യു വെരി മച്ച്. ഓക്കേ, ഐ വാണ്ട് ടു ഗോ ഷോർട്ട് ടു അമ്മ. ഓക്കേ, കൊണ്ടോ കൊണ്ടോ കൊണ്ടോ. ബൈ ബൈ. ആ കോശയ, നീ എവിടെ പോവാ? ഓ എന്റെ പോലെ പരിപാടിക്ക് വന്നിട്ടാ. നീ ഇങ്ങ വാടാ, റേട്ടറാ. ആ ഹലോ, ഇതേ ഇത് നമ്മുടെ ഒരു പാർട്ടിയാ, പുള്ളി നോർവിച്ചിൽ നിന്ന് വരുവാ. ആ എന്നാ ഓർണ ഓർണ ഒഴിച്ചോടു, പുള്ളിക്കൂടെ ഓർണ ഒഴിക്കി. ഏ ഇതല്ലേ ക്ലാസ്. ഇനിയും വേണോ ആളിപ്പോ തന്നെ ഫോമിലാണല്ലോ. ഞാൻ ഫോമിലാണോ ഇല്ലോ എന്ന് താനങ്ങ് തീരുമാനിച്ചോ? ഇരിക്കുന്നു, ഒഴുക്കി കുടുക്കി എന്തെങ്കിലും ചെയ്യണ്ടേ? അത് കുഴപ്പമില്ലെന്നേ, ഞാൻ ഒഴിക്കാന്നേ. അല്ല അവനോടാണല്ലോ ഒഴിക്കാൻ പറഞ്ഞത്, അവനൊഴിക്കും. അവനോടല്ലേ ഒഴിക്കാൻ പറഞ്ഞത്?
മര്യാദക്ക് സംസാരിക്കണം. എന്നതാ സക്കറിയ നീ കാണിക്കുന്നേ? അല്ല കുഴപ്പമില്ല കുറച്ചായ. അല്ല സൂസ, ഇതൊന്ന് ക്ലീൻ ചെയ്തേ. ആ ഞാൻ ക്ലീൻ ചെയ്യാം ഗോഷായ. ദേവരെ കുഴപ്പമില്ല നീ. ഇറ്റ്സ് ഓക്കേ ഗോഷായ. ആ കുഴപ്പമില്ല, ആവുന്നു ആവുന്നു വേണം. അത് ഞാൻ ക്ലീൻ ചെയ്തേക്കാം. ആ വിടു വിടു ഗോഷായ. അവനാ കുഴപ്പമുണ്ടാക്കി. അതാരാ മനുഷ്യൻ? എന്റെ ആനി പറഞ്ഞു വന്ന വലിയ ചരിത്രമാ. ഒരിക്കൽ ഞങ്ങൾ നാട്ടിൽ പോയപ്പോ കൂട്ടുകാരെയൊക്കെ കാണാൻ വേണ്ടി ഡൽഹിക്കൊന്ന് പോയി. രാത്രി ട്രെയിനിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ചേട്ടൻ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമായിരുന്നു. വാതുക്കല് ഒരു ചെറുപ്പക്കാരൻ ഡോറും തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുക. ഈ നിപ്പ് കണ്ടപ്പോഴേ ചേട്ടൻ ഇച്ചിരി പന്തികേട് തോന്നി. ചേട്ടൻ പതുക്കെ അടുത്തോട്ട് ചെന്നതും ഈ ചെറുപ്പക്കാരൻ എടുത്തൊരു ചാട്ടം. എന്നിട്ട് ചേട്ടൻ എങ്ങനെയോ ചാടി കയറി പിടിച്ചു. ഷർട്ടില്ല പിടുത്തം കിട്ടിയത്, വലിച്ചകത്തിട്ടു. ആ മനുഷ്യനാ ദൈപ്പം അവിടെ കിടന്നി ബഹളം എല്ലാം ഉണ്ടാക്കുന്നത്. ആ മനുഷ്യനോ? ആ മനുഷ്യൻ തന്നെ. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ചേട്ടനും ആ മനുഷ്യനും നല്ല കൂട്ടുകാരായി. പിന്നെ ചേട്ടൻ ആ ഡൽഹിയിലുള്ള കൂട്ടുകാരോട് പറഞ്ഞ് അവിടെ ജോലിയൊക്കെ ശരിയാക്കി അവിടെ സെറ്റിലും ആക്കി. പിന്നെ പിന്നെ അവൻ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെയായി. പിന്നെ ഞങ്ങൾ മുൻകൈ എടുത്താണ് നമ്മുടെ ബെർമിംഗ്ഹാമിലുള്ള ഒരു പെണ്ണുമായിട്ട് കല്യാണം ഒക്കെ നടത്തിയത്. അങ്ങനെയാ ഇവിടെ എത്തിയത്. എന്നാ പറയാനാ, ഭയങ്കര വെള്ളവാ. അങ്ങേറെ ഭാര്യ ഉണ്ടല്ലോ, ജെസ്സിക്ക എന്നാ പേര്. നല്ലൊരു പെണ്ണാ, പക്ഷെ കരഞ്ഞും പറഞ്ഞു അതും എടുത്തു. പിന്നെ ഒരു ഗുണം കൂടി, പിള്ളേരില്ല. എങ്കിൽ അതായിരിക്കും കാരണം. അല്ലേ പിന്നെ ഇതുപോലെ വല്ലവരും കുടിക്കൂ? അതൊന്നും അല്ലെന്നേ. പിന്നെന്താ? പ്രേമനൈരാശ വന്നാ പറയുന്നേ. ഇങ്ങേര് പണ്ട് നാട്ടിലുണ്ടായിരുന്നപ്പോ ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു, കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതുമായിരുന്നു. അവസാനം ആ പെണ്ണ് പറ്റിച്ചെന്നാ പറയുന്നേ. വേറെ കല്യാണം ഒന്നും കഴിക്കത്തില്ലെന്നും പറഞ്ഞ് നടപ്പായിരുന്നു. പിന്നെ ഞങ്ങളൊക്കെ കൂടെ നിർബന്ധിച്ചാ ഒരു കല്യാണമൊക്കെ കഴിപ്പിച്ചത്. ഇപ്പൊ അത് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട്. പിന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇതുപോലെ കയറിയൊരു വരവാ. ഇന്നിനിപ്പോ ഉറക്കമൊന്നും കാണത്തില്ല, രാവിലെ വരെ വെള്ളം അടിച്ച് ഇവിടെ ഇരിപ്പായിരിക്കും. അതാ പതിവ്. ബാ, കഥയും പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. അവര് കഴിച്ചു കഴിഞ്ഞാണ്, നമുക്ക് അങ്ങ് പോവാം. ഞങ്ങൾ അന്ന് ഇറങ്ങിയേക്കുക. അമ്മ എന്തേ? അമ്മ പുറത്തുണ്ട്. ശരി ഗോശ, അവളോട് പറഞ്ഞായിരുന്നോ? അതിനിപ്പോ ഞാൻ പറഞ്ഞോളാം. ഓക്കെ മോളു, താങ്ക് യു വെരി മച്ച്. ആ കോശായോ, എന്നാ ഞാനും അങ്ങോട്ട് ഇറങ്ങും. ജോർജ് ഇച്ചിരി കഴിഞ്ഞു പോകുന്നേ, ഇരിക്കാൻ സമയം ഇത്ര ആയില്ലേ കോശായ. ശരി, ഓക്കെ ജോർജ്, താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാരും പോയി, ഇനിയിപ്പോ ലാസ്റ്റ് ആയിരുന്നു ജോർജ് അല്ലേ? അതെ അതെ. പോയി, എന്നെ നേരെ റിക്കവറിയുടെ മുമ്പിൽ വിട്ടാ മതി. അപ്പോ യൂണിഫോം അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നിനിപ്പോ ഉറക്കമൊന്നും കാണത്തില്ല, രാവിലെ വരെ വെള്ളം അടിച്ചുകൊണ്ട് ഇരിപ്പായിരിക്കും. അതാ പതിവ്. അപ്പൊ എന്ന് തിരിച്ചു വരുമെന്നൊന്നും പറയാതെയാ ജെസ്സിക്ക പോയതല്ലടോ. അവളൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചില്ല.
അതൊരടഞ്ഞ അധ്യായ കോശിച്ചായ. And I'm least bothered about that, you know? I'm least bothered about that. പോട്ടെ, അവളെങ്കിലും പോയി മനസ്സമാധാനമായിട്ട് ജീവിക്കട്ടെ. ഈ കുടുംബവും കൂട്ടുമൊന്നും എനിക്ക് ചേരുന്ന കാര്യങ്ങളല്ല. കല്യാണം കഴിച്ചത് തന്നെ തെറ്റായിപ്പോയി എന്നായിപ്പോയിപ്പോ. എടോ സക്കറിയ, എടോ തൻ്റെ പ്രശ്നം എന്നാന്ന് ഞാൻ പറയട്ടെ. തൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ പെണ്ണ് കയറി കിടക്കുക. അതുകൊണ്ടാണ് തനിക്ക് ജെസ്സിക്കായിട്ട് ഒത്തുപോകാൻ ബുദ്ധിമുട്ട്. നോ ആർഗ്യുമെന്റ്സ്, ഞാൻ തർക്കത്തിലല്ലോ കുശ. എടോ ഈ പ്രേമബന്ധങ്ങളൊക്കെ സാധാരണ തന്നെയാണ്. പക്ഷെ തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനും നമുക്ക് കഴിയണം. അന്നേരമല്ലോ നമ്മൾ ഈ ജീവിതത്തിൽ ജയിക്കുന്നത്. എനിക്ക് വിജയിക്കണ്ട കോശായ, എനിക്ക് വിജയിക്കണ്ട. പണ്ടേ തോറ്റുപോയനാ ഞാൻ, യുനോ. താനിങ്ങേറ്റേ ഏറ്റേ എന്നതാണോ? വാ ഇവിടെ ഇരി, ഇവിടെ ഇരി, ഇവിടെ ഇരിയടോ. ആ അവിടെ ഇരി. ഹോ, എന്ത് ചെയ്യും? ഹോ, ഇത് തീർന്നല്ലോ. അല്ല, വണ്ടികളുണ്ട്, ഞാൻ എടുത്തോണ്ട്. ആ വേണ്ട വേണ്ട, നീ ഇവിടെ ഇരി, ഞാൻ പോയി എടുത്തോളാം. നീ ആ അതൊന്ന് ഞെക്കിക്കുന്നു, ലോക്കം തുറക്കാൻ. എൻ്റെ വീട്ടുകാർ പറഞ്ഞൊരു പരിപാടി നടക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ തീരുമാനിച്ചത്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച കറക്റ്റ് സമയത്ത് തന്നെ താൻ റെയിൽവേ സ്റ്റേഷനിൽ വരണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആകപ്പാടെ പേടിയാകുന്നു. പേടിച്ച കാര്യം നടക്കുമോ? ഡൽഹിയിൽ എനിക്ക് കുറച്ച് കൂട്ടുകാരുണ്ട്, ഞാൻ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, താൻ വന്നില്ലെങ്കിലും ഞാൻ ഡൽഹിക്ക് പോകും. പക്ഷെ ട്രെയിൻ ഡൽഹിയിലെത്തുമ്പോൾ ഞാനതിലുണ്ടാവില്ല. എന്തൊക്കെയാ ഈ പറയുന്നത് ജെന്നി? തനിക്ക് എന്നെ വിശ്വാസമില്ലേ? ശരി, നമുക്കിതെവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒരു നിരാശാകാമകനാണെന്ന് എനിക്ക് താല്പര്യമില്ല. ഇങ്ങനെ ഒരു നിരാശാകാമനാകാൻ ഞാൻ വിട്ടിട്ട് വേണ്ടേ? അവിടെ ഇരിക്ക. ആ കോശായ, കോശായോ? ആ കോശായ, ഞാൻ ഇറങ്ങും കേട്ടോ. ആ താനിത്ര നേരത്തെ പോയേക്കോ? ഇപ്പൊ തന്നെ സമയം വേ, അതുകൊണ്ടാ ഞാൻ ഏതൊക്കെയാലേ ജെസ്സിക്ക എന്ന് വിളിക്കട്ടെ. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അത് വിട്ടുകള എൻ്റെ കൊച്ചായ, അതാണ് നല്ലത്. എടോ താൻ മാറണം, ദൈവത്തെ ഓർത്ത് പ്ലീസ്. നിറം ഭംഗിയെ ഭൂതകാലങ്ങളെ ഇങ്ങനെ കൂടെ കൊണ്ട് നടക്കല്ലേ, ആകെയുള്ള ജീവിതം ഇങ്ങനെ നശിപ്പിക്കല്ലേ, പ്ലീസ്. ഇതിങ്ങനെ തന്നെ തീരട്ടെ കൊച്ചായ, അതാണ് നല്ലത്. പിന്നെ ഒരു മാറ്റം, അതിനി നടക്കണമെങ്കിൽ സത്യത്തിൽ ദൈവം തന്നെ തീരുമാനിക്കേണ്ടി വരും.
ഹലോ സേവിയറേ. ആ ഇതന്നെ രാവിലെ തന്നെ. കോശായ ഒരു പ്രശ്നമുണ്ട്. എന്നാ പ്രശ്നം? മോളെ കാണുന്നില്ല. മോളെ കാണുന്നില്ല? ആ അല്ല, അവളാട്ട് ടോയ്ലറ്റിലും അവിടെ എവിടെയെങ്കിലും കാണുന്നേ ഇല്ല. ഇവിടൊക്കെ നോക്കി കോശായ, അവളെവിടെയും കാണുന്നില്ല. അതെങ്ങനെയാണോ, നിങ്ങൾ ഇന്നലെ ഒരുമിച്ചല്ലേ പാട്ട് കഴിഞ്ഞു പോയത്? ഇന്നലെ വന്നതാ, അവള് കിടന്നതുമാണ് ഞാൻ കണ്ടതാണ്. രാവിലെ ആനി വന്നു കഴിഞ്ഞ് നോക്കിയപ്പോ മോളെ കാണുന്നില്ല. അയ്യോ, അതെന്നെ കേസ് കിട്ടും. അല്ല അന്നേരം പുറത്തൊക്കെ നോക്കിയോ? അതോ ഇനി വല്ല കൂട്ടുകാരുടെ അടുത്തേക്കും പോയതാണോ? എല്ലായിടത്തും വിളിച്ചു നോക്കി കോശായ, എല്ലായിടത്തും വിളിച്ചു നോക്കി, എവിടെ അവള് ചെന്നിട്ടില്ല. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അവൾക്ക് എന്തെങ്കിലും പറ്റിയ? അങ്ങനെയാണെ വിളിച്ചു. അവര് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? കോശാന ഒന്നുകൊണ്ട് വരാൻ പറ്റുമോ? അയ്യോ എന്നാ ഞാൻ വരാടോ. അത് ആനി എന്തി? അവളെന്തി? അവളവിടെ നല്ല കരച്ചില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. താൻ വിഷമിക്കാടോ. ഇപ്പൊ ഉടനെ ഞാനും സൂസനോട് അങ്ങ് വരാന്നേ. കോശ പെട്ടെന്ന് വാ കോശ. Are you calling the police? If police comes, yan bare mangal enne kidnap cheyidan. Enda? Enda parney? Don't dare call the police, okay? Aara nee? Enda kaarana athangane vandu kariye? I'm Anne Marie Xavier, but everybody calls me Achutti. Angal enda pet chekkune? Pillare kandittille? Enda angalde peru? Sakkariya.
നല്ല സ്റ്റൈലും പേരാണല്ലോ. എന്തായാലും അച്ചൂട്ടി അങ്കിളുടെ വീടൊക്കെ ഒന്ന് കാണട്ടെ. അല്ല അല്ല അല്ല, അവിടെ നിന്നെ ചോദിക്കട്ടെ. കൊച്ചിന്റെ ഫോട്ടോ എങ്ങനെയാ വന്നത് പറയാ? സമയാവട്ടെ. ഫസ്റ്റ് ഗെറ്റ് മീ എ ഡ്രിങ്ക്, ഐ ആം റിയലി തേർസ്റ്റി. ഓക്കേ, എടുക്കാം. കാറില് വാട്ടർ ബോട്ടിൽ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വരാം. ആ ഡിക്കിയിലിരുന്ന് ബിഗ് പാക്കറ്റ് ആണോ? ആ അത് തന്നെ. അത് ഇന്നലെ തന്നെ ഞാൻ ദൂരെ കളഞ്ഞു. അതെന്തിനാ? എനിക്ക് എടുക്കാൻ സ്പേസ് വേണ്ടേ? ഈ ഇടയില്ലാത്തടത്തേക്ക് എന്തിനാ വലിഞ്ഞേറി കിടന്നത്? തക്കാലൊരു കാര്യം ചെയ്യ്, ഈ ഓറഞ്ച് ജ്യൂസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യും, ഇല്ലെങ്കിൽ അങ്കിളിന് തന്നെ ഹേർട്ട് ആവും കേട്ടോ. അങ്കിൾ, വെനവർ പോലീസ് കംസ് ഞാൻ പറയും അങ്കിൾ എന്നെ കിഡ്നാപ്പ് ചെയ്തതാണ്. ആ വൺ മോർ തിങ്, ഇഫ് എനിവൺ നോസ് ഐ എം ഹിയർ യു വിൽ ബി ഇൻ ട്രബിൾ. ഇതൊക്കെ അങ്കിള് വരച്ചാണ്? അങ്കിൾ ഞാനൊരു പടം വരച്ചോട്ടെ? മോളല്ല, അച്ചൂട്ടി. അച്ചൂട്ടി, അച്ചൂട്ടി വരച്ചോ. ഗുഡ് ബോയ്. എവിടെ വരയ്ക്ക? ഇതിലാണോ? ഇതൊക്കെ അക്രിലിക് പെയിന്റിംഗ് ആണല്ലോ, വിറ്റാ നല്ല കാശ് കിട്ടും. അച്ചുടി വരച്ചു. താങ്ക് യു. എന്താ ഇപ്പൊ വരയ്ക്കുക? അച്ചുട്ടിക്ക് എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അത് വരയ്ക്ക്. I can't draw if you keep watching me. Go and prepare some food. Achuti ke veshkunu. Adu seri. Enikku idu vanna pora. Uncle, keep your phone here. Please, uncle. When the food is ready, I'll tell you everything. I promise.
പ്രോമിസ്. പ്രോമിസ്. എന്നിട്ടാണോ അവരെ ഇട്ടേച്ച് ഇങ്ങോട്ട് ഓടി പോകുന്നത്? ഇഷ്ടമുള്ളവരോട് ഇങ്ങനെ ചെയ്യ? Hi Molu. Hi Papa. How was your day? Very good. So what did you do today? I was drawing. Hmm. Did it came out well? Va kaanikya. Wait. Okay. Chai edukatte. I got it. Look here Papa. What is this Molu? How's it? It's very good. What is this? സ്കൂളിലെ പ്രോജക്റ്റ് ആണ്. വാവ്, നൈസ്, വെരി നൈസ്. ആ മോളെ, ഇന്ന് കോശാന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി അല്ലേ, നമുക്ക് പോണ്ടേ? പോകണോ? പിന്നല്ലാതെ, മോൾ വേമ്പോ റെഡി ആയിട്ട് വാ, ചെല്ല്. ഓക്കേ പപ്പ. ആ മോളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പാർട്ടി വേറല്ലേ, മോൾ അതിട്ടാ മതി. യു ലുക്ക് സിമ്പിൾ ആൻഡ് എലഗന്റ് ഇൻ ദാറ്റ്. ഓക്കേ പപ്പ. ഞാൻ കരുതി നിങ്ങളൊക്കെ റെഡിയൊക്കെ ആണോ എന്ന്. അതെ, ഞാൻ പോരണോ? സേവ്യർ മോളെ കൂട്ടി പോയാ പോരെ? അത് പറ്റില്ല, താനും കൂടി വരുമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാ. ഞാൻ വരണോ? എനിക്ക് നൈറ്റാ. അതുകൊണ്ടല്ലേ കേക്ക് കട്ടിങ് അവർ നിർത്തിയാക്കിയത്. ക്ലോസ് ആയിട്ടുള്ള നമ്മൾ രണ്ടോ മൂന്നോ ഫാമിലികളിലൊന്നാ കോശാൻ പറഞ്ഞത്. നമ്മൾ പോതരുന്ന മോശം. താൻ വേഗം പോയി റെഡിയാവും, അപ്പോഴേക്കും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതെ, നിങ്ങളാ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞ് വെറുതെ ആയിരുന്നല്ലേ. എന്നാര് പറഞ്ഞു? എനിക്ക് ബാങ്കിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു, ആ എമൗണ്ട് ഡിഡക്ട് ആയെന്നും പറഞ്ഞു. ഈ ബാങ്കർക്ക് ഒരു പണിയില്ല. ദേ ആർ ഡൂയിങ് ദേർ ജോബ്. ഓരോരോ പുലിവാലുകൾ. ഞാൻ ചോദിച്ചതിന് സേവിയർ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. തനിക്കിപ്പോ എന്താ വേണ്ടത്? ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം, അങ്ങനെ ഇപ്പൊ ആരും ഓസ്ട്രേലിയക്ക് പോണ്ട. ആൻഡ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റബ്ബിഷ്. എത്ര കഷ്ടപ്പെട്ടാ ഇത്ര നല്ലൊരു ജോലി ശരിയാക്കിയെന്ന് അറിയാമോ? ഇനി ഓസ്ട്രേലിയക്ക് ഒന്നും പോകണ്ടെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചിരുന്നതല്ലേ. ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം? തനിക്ക് കുഴപ്പമൊന്നുമില്ല, ബാൻ ഡേറ്റ് ആയില്ലേ, പഠിച്ച് ജോലി ചെയ്യാൻ പറ്റാതെ എന്നും കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാനല്ലേ. ദേ സേവിയറെ, നമ്മൾ ഈ കാര്യം നേരത്തെ സംസാരിച്ചിരുന്നതാ, പോകണ്ടെന്ന് തീരുമാനിക്കുകയും ചെയ്താ. പിന്നെ നിങ്ങൾ എന്തിനാ ഓടിപ്പോയി ടിക്കറ്റ് എടുത്തത്? സീ, പോണ്ടെന്ന് താൻ തീരുമാനിച്ചു. ദാറ്റ് വാസ് നോട്ട് അവർ ഡിസിഷൻ. ഓക്കെ, പിന്നെ കൊച്ചിന്റെ കാര്യം ഓർത്താണ് താനത് വേണ്ടെന്ന് വെക്കുന്നതെന്ന് എനിക്കത്ര കൺവിൻസിങ് ആയി തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അതെന്താ സേവിയറിന് കൺവിൻസിങ് ആകാത്തത്? സിമ്പിൾ, ബിക്കോസ് ഐ നോ യു ആർ ഫേക്കിംഗ്. വൈ ഡു യു സേ ദാറ്റ്? ഇവിടെ ആകുമ്പോൾ ഈ പന്നജോലിയും ചെയ്ത് കഴിഞ്ഞോളൂ ഞാൻ. അവിടെ ഓസ്ട്രേലിയ തന്നെക്കാൾ കൂടുതൽ സാലറിയിൽ ഞാൻ ജോലി ചെയ്താൽ ഫാമിലിയിലൂടെ തന്റെ സുപ്പീരിയോറിറ്റി അങ്ങ് പോവുമല്ലോ അല്ലേ? നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ, ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഓക്കേ, പിന്നെ എന്തിനാ എതിര് പറയുന്നത്? കൊച്ചിന്റെ കാര്യം ഓർത്തിട്ടാ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഓക്കേ, കൊച്ചിന്റെ കാര്യം പറഞ്ഞ താൻ കൂടുതൽ വർണ്ണിക്കൊന്നും വേണ്ട. ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം ഫോർ ഹെർ. അവൾ അഡ്ജസ്റ്റ് ആയിക്കോളും. അത് ശരി, അപ്പൊ സേവിയറിന്റെ ഇഷ്ടത്തിന് ഞാനും മോള് അഡ്ജസ്റ്റ് ചെയ്തോളണം അല്ലേ. അങ്ങനെ ഇപ്പൊ ഇവിടുത്തെ നല്ല ഒന്നാം തരം ജോലി കളഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടും വരുന്നില്ല. That's it. It's clear now. താനൊരു കാര്യം ചെയ്യും, ഇവിടുത്തെ ജോലി ചെയ്ത് മതിയാകുമ്പോ താൻ അങ്ങോട്ട് വാ, ഞാനും കൊച്ചു എന്തായാലും പോവാ. ഇപ്പൊ ഓസ്ട്രേലിയക്ക് പോവാൻ നിൽക്കുന്നത് സേവിയർ അല്ലേ, സേവിയർ പോയിട്ട് വാ, മോളോടെ വന്നോളൂ. ഓ അങ്ങനെ, കൊച്ചാരുടെ കൂടെ നിൽക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, മനസ്സിലായോ? അങ്ങനെ സേവിയർ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. That's more than enough. അവളുടെ അപ്പൻ ഞാനാണെങ്കിൽ ഞാൻ തീരുമാനിക്കും. അവളുടെ അമ്മയാ ഞാൻ, എനിക്കും തീരുമാനിക്കാം, എനിക്കും അവകാശമുണ്ട്. അവകാശങ്ങളുടെ കാര്യമാണല്ലേ. ശരി, ഇന്ന്
കൊച്ചിച്ചായന്റെ മോളുടെ ബർത്ത്ഡേ പാർട്ടി ക്ഷണിച്ചപ്പോ ഫാമിലി ആയിട്ട് ചെല്ലാമെന്ന് ഞാൻ വാക്കുകൊടുത്തു പോയി. അതുകൊണ്ട് മാത്രം നമ്മൾ ഫാമിലി ആയി പോയേ പറ്റൂ. ആൻഡ് ആസ് എ ഫാമിലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന അവസാനത്തെ പരിപാടി ആയിരിക്കും ഇത്. യു ഗോട്ട് ഇറ്റ് സേവിയറെ? പ്ലീസ്, നമ്മുടെ മോൾ ഓർത്തെങ്കിലും. പിന്നെ അവകാശങ്ങളുടെ കാര്യം അത് നമുക്ക് തീരുമാനിച്ചു കളയാം. ഇവിടെ വെച്ചല്ല, അങ്ങ് കോടതിയിൽ വെച്ച്. ഒന്നുകിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ, ആരെങ്കിലും ഒരാൾ മതി ഇനി അവൾക്ക്. അത് ശരി. അപ്പൊ പപ്പയും അമ്മയുടെ പിണങ്ങി കൊണ്ടാണ് അച്ചൂടി ഈ പണിയൊക്കെ കാണിച്ചത് അല്ലേ? അത് മാത്രല്ല, I want to see how much they love me. അമ്പടി ഭയങ്കരി. നല്ലെ, അങ്കിൾ ഒരു കാര്യം പറയാം. നമ്മൾ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അച്ചൂട്ടി വീട്ടിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് അച്ചൂട്ടിയുടെ പപ്പയോട് അങ്കിൾ പറഞ്ഞു. അപ്പൊ പപ്പ സമ്മതിച്ചോളൂ. സി അങ്കിൾ, അമ്മ പറഞ്ഞ കേക്കാത്ത പപ്പ അങ്കിൾ പറഞ്ഞ കേക്കോ? You're a fool. ഫൂളിഷ്നസ് ഒന്നുമല്ല. ഈ നിസാര കാര്യത്തിന് അച്ചൂട്ടി എന്ത് വലിയ തെറ്റാ കാണിച്ചെന്നറിയോ? ദൈവമേ, പോലീസ് ആണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? So on. You go and open the door. I will tell them I came here all by myself. Go! എന്താ കിടന്നായിരുന്നു, ഉറക്കായിരുന്നോ? ഇതാരാ? ഞാൻ അച്ചൂട്ടി. ഇതാരാ എളിയത്? അതിയുടെ ഈ അടുത്തുള്ള വീട്ടിലെയാ. അവിടെ പേരൻസ് ഹോസ്പിറ്റലിൽ പോയി ഇവിടെ കൊണ്ടാക്കി. മോള് പോയി ഭക്ഷണം കഴിക്ക. ആ നടക്കട്ടെ നടക്കട്ടെ, വാ ഇരിക്ക. എനിക്ക് ആ കിങ്സ്ലിം വരെ ഒന്ന് വരണമായിരുന്നു. അന്നേരത്തേക്ക് ഞാൻ അളിയനൊന്ന് കണ്ടിട്ട് പോകാം, അതുകൊണ്ട് ഇതുവഴി ഒന്ന് കയറിയതാ. അളിയനിത് എന്ത് ഭാവിച്ചോണ്ട അളിയാ? ഒരാഴ്ചയായി ഇപ്പൊ ഞങ്ങള് വീട്ടിൽ വന്ന് നിക്കാൻ തുടങ്ങിട്ട്. ഒന്ന് ഫോൺ ചെയ്യോ, ഒന്ന് വിളിക്കോ, എന്തെങ്കിലും ചെയ്തോ അളിയൻ. ഇതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തിട്ടാ അളിയാ പെങ്ങള്? അതിന് തെറ്റ് ചെയ്ത് അവളല്ലല്ലോ, ഞാനല്ലേ. ഞാനല്ലേ അവളെ കല്യാണം കഴിച്ചത്. അത് ശരി, എന്നാ തെറ്റങ്ങ് തിരുത്തിയേക്കാം. മനസ്സിലായോ? ഡൈവേഴ്സ് ചെയ്തേക്കാന്ന്. പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ അവളൊന്ന് സമ്മതിക്കണ്ടേ? അതിന്റെ കണ്ണുനീരിന്റെ മുന്നിൽ തോറ്റു പോകുന്നോണ്ടാ പിന്നെയും വന്ന് ഈ പടിയേറുന്നത്. അറിയാമോ അളിയനത്, ഇനി ഇങ്ങനെ പോകാൻ സമ്മതിക്കത്തില്ല. എന്തായാലും ഉണ്ടല്ലോ, ഇനി കോട്ടിലേക്ക് മൂവ് ചെയ്യുവാണ്. അന്നേരം ഒന്ന് സഹകരിച്ചൊന്ന് തന്നേക്കണേ. അളിയൻ ഭീഷണിപ്പെടുത്തുവാണോ? ഭീഷണിയൊന്നും അല്ല അളിയ, ഗതികേടാണ്. എന്റെ പെങ്ങളെ ഒന്ന് ഏറ്റെടുക്കാൻ അവളുടെ കെട്ടിയനോട് തന്നെ ഇപ്പൊ പറയേണ്ടി വരുന്ന ഒരു ആംഗ്ലയുടെ ഗതികേട് അറിയാവോ? തനിക്കൊന്നും പറഞ്ഞ മനസ്സിലാവത്തില്ലടോ, തനിക്ക് പറഞ്ഞ മനസ്സിലാവത്തില്ലടോ. അതാ like your wife? I like her. Why she's not here? Arilla. Parayan pattunnilla, alle? But I know the reason. Innittu va. ഇതല്ലേ കാരണം? ശരിയല്ലേ അങ്കിൾ?
ബാ ഇവിടെ ഇരി, പറയട്ടെ. Now you have to give me a word. What? You'll never drink again. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് മോളുടെ വീട്ടിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ ആ കോശനെ വിളിച്ചെന്ന് പറയട്ടെ, നമ്മളെ കൂടെ ചെല്ലുവാണെന്ന് കാര്യം. I think you forgot one thing. എന്താ സംതിങ്? ആ ഫോട്ടോന്റെ കാര്യം. ഓ അതോ. Anyway, you're taking me back. ഇനി അവിടെ ചെല്ലുമ്പോൾ ഇൻ ഫ്രണ്ട് ഓഫ് എവറി വൺ ഞാൻ പറയാം, അപ്പ അങ്കിൾ അറിഞ്ഞാൽ മതി. അതെ, എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ അപ്പന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നാ നിനക്ക് അറിയാവോ? It's up to you. Up to me? ഞാൻ എന്ത് ചെയ്യാനാ? You must obey me. What? Three things. First, this place should be neat and tidy. Second, you must never drink again. Third, you must bring back your wife. ഇതൊക്കെ ചെയ്താ? Simple. ഈ അച്ചു will go back nicely. ഇതൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? Okay, take me back. And in front of everyone, when I reveal the secrets regarding the photo, you will face the consequences. പിന്നെ ചുട്ടി കുറ്റം പറയരുത്. ബ്ലാക്ക്മെയിൽ ചെയ്യണോ നീ? Something like that. Okay. സമ്മതിച്ചിരിക്കുന്നു. Okay, let's go. മോളൊരു കാര്യം ചെയ്യേ, ഈ കപ്പ് എടുത്തിട്ട് കബോർഡിലേക്ക് വെക്കാം. ഓക്കെ. പൊന്നെ, ഈ കൊച്ചിന്റെ വീട്ടിൽ ഇപ്പൊ എന്താണാവോ നടക്കുന്നത്? എടാ ജോസേ, നിങ്ങൾ പോയിട്ട് എന്നാ എടാ കാര്യം? കൊച്ചിന്റെ കാര്യം എന്നായി? കിട്ടിയായി? അമ്മച്ചി അവരെ അറിയിക്കാന്ന് പറഞ്ഞേ. ആഹാ, അത് ശരി. അതിന് ഇതുവരെ കിട്ടിയില്ലേ? അതെങ്ങനെയാ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഒന്നുമില്ല. പിള്ളേരെ വളർത്തുന്നു, അനുസരണയില്ല, യാതൊന്നുമില്ല. കാശേ കാശേ എന്ന് മാത്രം ചിന്തിച്ചിരിക്കുവല്ലേ എല്ലാരും. അമ്മച്ചി ഒന്ന് മിണ്ടാതിരി, പോയി ശ്രീജിയോട് ഒരു ചായ ഇടാൻ പറ. അതിന് ഞാനൊന്നും മിണ്ടുന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. തങ്കം പോലത്തെ ഒരു കൊച്ച, അതിനൊന്നും വരുത്തല്ലേ എൻ്റെ മാതാവേ. ഞാനാ ജെയിംസിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്നേ. പുള്ളി അവനാല് പിടിപാടുള്ളതല്ലേ. പുള്ളിയാകുമ്പോ മേരെ വിളിച്ച് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ആക്കി കൊള്ളുന്നു. പിന്നെ കൊച്ചിന്റെ ഫോട്ടോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, കൊച്ചിന് കിട്ടാതിരിക്കുവോ? ആ താൻ പേടിക്കാടോ, ഇത് സി സി ടി വി ഒക്കെ അവര് പരിശോധിച്ചോണ്ടിരിക്കുവല്ലേ. ഒരു മണിക്കൂറിനകത്ത് അവരെന്തേലും പറയുന്നേ, അല്ലാതെ നമ്മള് കരഞ്ഞോണ്ടിരുന്നോണ്ടല്ലോ കാര്യം. നീ ധൈര്യമായിട്ടിരിക്കും, എല്ലാം ശരിയാവും, കിട്ടുന്നേ. എടി ആണ്ട്, അവരെല്ലാവരും വന്നിട്ടുണ്ട്, ചെന്ന് ഇച്ചിരി ചായ എടുക്കടി സുജിയേ. അവരെല്ലാരും വന്നു. എവിടെ എവിടെ എന്റെ കുഞ്ഞിനെ കിട്ടിയോ? അവരെന്താ പറഞ്ഞത്? എന്റെ കുഞ്ഞിനെ കിട്ടിയോ? നിങ്ങൾ എന്താ ഒന്ന് മിണ്ടാത്തേക്കുന്നുണ്ട്. എനിക്ക് എന്റെ മോളെ കാണണം, എനിക്ക് ഇപ്പൊ തന്നെ അവളെ കാണണം, എനിക്ക് അവളെ കാണണം. ഞാൻ അവളെ എവിടെ പോയി തിരക്കുവോ? നിങ്ങൾ ഒറ്റ ഒരാളാണ് ഇതിന് കാരണം. എന്റെ കൊച്ചിനെ ഓസ്ട്രേലിയക്ക് കൊണ്ടുപോകാൻ പോയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സമാധാനിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? നിങ്ങളുടെ പൈസക്ക് എന്റെ കുഞ്ഞിനെ തിരിച്ചു തരാൻ പറ്റുമോ? എടോ താനും ധൈര്യമായിട്ടിരിക്കടു, താൻ ഇങ്ങനെ തുടങ്ങി എന്നെ ചെയ്യുന്നേ.
ഞാൻ കാരണം ഇതെല്ലാം സംഭവിച്ചു. എല്ലാം എടോ സേവിയറെ, താൻ അപ്പോഴത്തെ അരിശത്തിന് പറഞ്ഞതാണെങ്കിലും കൊച്ചു കേട്ടപ്പോ കൊച്ചു ഓർത്ത് കാണും കൊച്ചിനെ അമ്മയുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്നു. അതുകൊണ്ടായിരിക്കും കൊച്ചി പണി കാണിച്ചത്. അതുകൊണ്ടേ നമ്മുടെ ഇഷ്ടങ്ങൾ ഈ കുഞ്ഞുങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയല്ല, കുഞ്ഞുങ്ങളെ അവരുടെ ഇഷ്ടം കൂടെ നോക്കി വേണ്ടേ നമ്മൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യം, ഇനിയിപ്പോ എങ്ങനെയാലും എല്ലാം നല്ലതിനായിട്ട് വരാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എനിക്ക് തെറ്റുപറ്റിപ്പോയി കോശായ, എന്റെ ദൈവമേ അതിനെ കൊച്ചിനെ ശിക്ഷിക്കാതിരുന്ന മതി. അങ്ങനെയൊന്നും വരത്തില്ലടോ എടോ, അതൊക്കെ ശരിയാവൂന്നേ. ഞാനൊന്നും വിഷമിക്കാതിരിക്കും. നല്ല വീടായി അല്ലേ? The first one is over. Now the second one. അതെന്താ? സത്യൻജി, you will never drink again. ഇന്ന് സത്യൻജി. ഒരു മിനിറ്റ്. കോശ പറ. ഞാനേ തന്റെ തന്നെ വിളിക്കുന്ന കാര്യം അങ്ങ് വിട്ടെന്നേ. ഇവിടെ ആകപ്പാടെ പ്രശ്നമായെന്നേ. നീ എന്താ കളിക്കുവാണോ? എടി നിന്റെ വീട്ടിൽ പെണ്ണ് നടക്കുന്ന നിനക്ക് ഊഹമുണ്ടോ? നിനക്കൊക്കെ എല്ലാം പിള്ളകളിയല്ലേ. എടി 10-13 വയസ്സായില്ലേ, അതിന്റെ ബോധമെല്ലാം കാണിക്കണ്ടേ? അതെങ്ങനെയാ, വലിയ ന്യൂ ജനറേഷൻ അല്ലേ? നിനക്കൊന്നുവേ അപ്പന്റെ അമ്മയുടെയും വില അറിയില്ല. അങ്കിൾ, ഫോട്ടോന്റെ കാര്യങ്ങൾ മാറുന്നു. മിണ്ടിപ്പോകരുത്. എവിടെയാ നിന്റെ ബാഗ്? വേഗം എടുക്ക്, ഈ നിമിഷം ഇവിടെ നിറങ്ങണം. ഇനിയും നിന്നെ ഇവിടെ വെച്ചോണ്ടിരുന്നാളുണ്ടല്ലോ എനിക്ക് എന്നോട് തന്നെ കല്യാളകും. പോയി ഡ്രസ്സും മാറി ബാഗ് എടുത്തു പാടി. ഹലോ ഓശയാ. ഹലോ പറയണോ? ഞങ്ങളങ്ങ് വന്നോണ്ടിരിക്കുക. ഒരു ഒരു 10 മിനിറ്റ് ഇങ്ങടെ. എന്നാ താനിങ്ങ് വാ, ഞങ്ങള് പുറത്ത് തന്നെയുണ്ട്. ഓക്കെ, എന്നാ ശരിയിടൂ. സേവറേ, സേവറേ ദേ അവര് വരുന്നുണ്ട് കേട്ടോ, അവര് ഇവിടെ എത്തി. അമ്മച്ചി ദേ അവര് വന്നു വരുന്നുണ്ട്, വാ. അവള് വന്നോ? എന്റെ മോള് വന്നോ? എന്റെ മോളെ 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 അറിയോ? ഇതങ്ങ് അടച്ച പപ്പിന് മോളെ വിട്ട് എങ്ങും പോവില്ല കേട്ടോ. അമ്മയുടെ കൂടെ പപ്പയുടെ കൂടെ ഇവിടെ നിന്നാ മതി. ഓക്കെ, അപ്പോട് ക്ഷമിക്കുമോ? സോറി പപ്പ. സാരയില്ല, ഇങ്ങ് മാറി ഡോർ അടയ്ക്കട്ടെ. താൻ അവിടെ നിക്കുവാണ്, ഇങ്ങ് വാടോ. സേവറേ ഓ കോശയ, താനിങ് വാ. നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? വാ, ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല, പോകളാം, ഞങ്ങൾക്ക് പോകണം. അതുകൊണ്ട നല്ല വെള്ളത്തിന്റെ പുറത്ത് വെച്ച് ഞാൻ ശകലം ഓവറായിരുന്നു, ക്ഷമിക്കൂ കേട്ടോ. നിങ്ങളോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. താങ്ക് യു. വാ, ചായ കുടിച്ചു. എനിക്ക് എനിക്ക് അല്ലന്നേ, ഒരു കാര്യം ചെയ്യാന്നേ, ഞാൻ നിങ്ങൾ കൊച്ചിനായിട്ട് സെറ്റാകേ. ഓക്കെ, ഞാൻ ഇവനെ വീട്ടിലൊന്ന് പോയിട്ട് ഞങ്ങൾ വൈകുന്നേരം ഇങ്ങ് വരാം. എന്നാ അമ്മച്ചി, ഞങ്ങളങ്ങ് പോട്ടെ. അങ്കിള് മിണ്ടാണ്ട് പോവാ, ഞങ്ങൾ പോയിട്ട് വൈകിട്ട് ഇങ്ങ് വരാം. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്കിള് വലിയ പെയിന്റർ ഒക്കെ അല്ലേ. വാ, എന്റെ പെയിന്റിംഗ് കണ്ടിട്ട് പോവാ. വാ, അമ്മാ പോയിട്ട് വാ, പോയി കണ്ടിട്ട് വാ. ഓക്കെ. എവിടെ അച്ചൂട്ടന്റെ പെയിന്റിംഗ്സ് ഒക്കെ? എവിടെ അങ്കിൾ? അവിടെ ഇരി. Thank you.
ഇതെന്ത്? എന്റെ അമ്മ ജെന്നി ആന്റി ആയിരുന്നു. ജെന്നി ആന്റി എന്റെ പപ്പയുടെ സിസ്റ്ററാണ്. ആക്ച്വലി ഷീ വാസ് ദ വൺ ഹു ടോട്ട് മീ ലിറ്റിൽ ബിറ്റ് മലയാളം. ഐ വാസ് ഓൾവേസ് വിത്ത് ഹർ. ഷീ വാസ് എ പേഴ്സൺ ഹു ടോൾഡ് മീ അബൌട്ട് യു, യുവർ ഡീറ്റെയിൽസ്, യുവർ സ്പെഷ്യാലിറ്റീസ് ആൻഡ് ഓഫ് കോഴ്സ് സോ മെനി തിങ്സ് അബൌട്ട് യു. ബട്ട് ആസ് എ ചൈൽഡ് ഐ ഡിഡ്ന്റ് റിയലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ സേയ്സ്. But ഒരു കാര്യം എനിക്കറിയാം, whenever she talks about you, she was so happy, so happy. ആ ദിവസങ്ങൾ, the most happiest days in my life. Beautiful days. And I know those days will never come back. When I was in my third year in school, one day night, njangal kedakkumbo Jenny aunty ennodu parnu, next day morning she's about to go with you ennu. Aarodum parayathe pogu ennu. And she was crying. Jenny aunty ottri karanju. Pashe I didn't understand why she cried. But I also cried. I don't know why. പിറ്റേ ദിവസം രാവിലെ ആന്റി എണീറ്റില്ല. ഷീ വാസ് അൺകോൺഷ്യസ് ഇൻ ദ ബെഡ്. എവരിബഡി വാസ് ട്രൈങ് ടു വേക്ക് ഹർ അപ്പ്, ബട്ട് ജെന്നിയുടെ ആൻസർ ചെയ്തില്ല. ഒടുവിൽ എല്ലാവരും കൂടി ആന്റിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് we all came to know that she was in the last stage of kidney cancer. Doctor told my grandfather they are helpless. Auntie marichu povanu. They couldn't do anything to save her. But you know, അതാരും എന്നോട് പറഞ്ഞില്ല. Then one day, എൻ്റെ ഗ്രാൻഡ്പ എന്നെ ആൻറ്റിയുടെ അടുത്ത് കൊണ്ടുപോയി. And at the hospital, in the bed, I saw my auntie there. But, എന്റെ മോളെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സക്രിയ ഇതൊന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ വൈകിപ്പോയിന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ആരോട് പറയാനോ മോളെ? ഞാൻ എന്ത് ചെയ്യും? That's why, uncle, she couldn't come with you on that day. Because auntie kasugu aitanu. And she couldn't inform you also. Uncle, ithu pole drink cheynathu ente auntie cheat cheythu nu vicharichittalle. Ente auntie, she could never cheat you, uncle. Never. I wanted to tell you this. Adina njan. പറയാനാണ് മൂന്ന് വന്നത്.
എന്റെ ആന്റിക്ക് വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അങ്കിൾ സ്വർഗത്തിലിരുന്ന് ആന്റി ഇതൊക്കെ കാണുന്നുണ്ടാവും. ഇപ്പൊ ആന്റിക്ക് സന്തോഷമായിട്ടുണ്ട്. അത് മതി, എനിക്ക് അത് മതി അങ്കിൾ. ഇത് കോച്ച് ചാൻ്റെ വീട്ടിൽ വെച്ച് മോളോട് പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ ഇങ്ങനെ എല്ലാരും വിഷമിച്ചത്? അപ്പൊ പിന്നെ എന്റെ കാര്യം ആര് പറയുമെങ്കിൽ? എന്റെ പപ്പയും മമ്മയും വഴക്ക് പിടിച്ചു പോയ എനിക്ക് വിഷമാവില്ലേ? അതാര് തീർക്കും? എന്റെ ഓസി ഇന്ന് രാവിലെ മുതൽ തലയ്ക്ക് തീ പിടിച്ച ഓസിയായിരുന്നു. നീ ഇപ്പൊ എന്നാണേലും വീട്ടിൽ പോയി രണ്ടെണ്ണം അടിക്കാതെ, അതെ പിന്നല്ലാതെ രണ്ടെണ്ണം അടിക്കാ ബിപി നോർമൽ. എന്നുണ്ടല്ലോ ഇതുപോലെ ഓരോ കാരണങ്ങൾ. എന്റെ സൂസ നീ വിട്, കേസിട്ട് വിട്. ഇവനെ എന്തി, ഇവനെ കൊച്ചിന്റെ പെയിന്റിങ് കണ്ടിട്ട് കഴിഞ്ഞില്ലേ? എന്നെ കാണുന്നില്ലല്ലോ. കോശായോ, എന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഉടനെ തിരിച്ചു പോവാ. എനിക്ക് എത്രയും പെട്ടെന്ന് ജെസിക്കയായിട്ട് തിരിച്ചു വരണം. ഞങ്ങളെ ഒന്നിച്ച് കാണണമെന്നാണ് അവളുടെ ആഗ്രഹം. അതെനിക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു? ഏ തീർന്നു. ആ എന്നാ വാ വാ വാ. അല്ല നിങ്ങൾ ഇവിടെ നിൽക്കണോ? വാ ഒരു ചായ കുടിച്ചിട്ട് പോവാം. സേവറേ, നിങ്ങളുടെ മകളൊരു വലിയ മാലാഖയാണ്. എന്റെ ജീവിതം എനിക്ക് തിരിച്ചെന്ന് എന്റെ മാലാഖ. താങ്ക് യു. എടോ വന്ന സേവറേ, ഞങ്ങൾ പോട്ടിരാം. ഏ അങ്കിൾ, അവർ പോയിട്ട് വരും മോളെ. ഡോണ്ട് ബീ ഇൻ എ ഹറി. ഈ കൊലത്തിൽ പോയാ ആന്റി വിളിച്ചിട്ട് വന്നില്ലെങ്കിലും. അമ്പടി കൊച്ചു കള്ളി, അപ്പൊ നീയാണ് ഈ കള്ളക്കറി അച്ഛനെ പറഞ്ഞ് ശരിയാക്കിയത് അല്ലേ? വിഷ് യു വെരി ഹാപ്പി മാരിഡ് ലൈഫ്. ഓക്കേ.